സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് മാനുവൽ നോയർ. 2014 ജർമ്മനി ലോക ചാമ്പ്യന്മാരാകുമ്പോൾ നിർണായക പങ്കുവഹിച്ച താരം, ബയൺ മ്യൂണിക്കിന്റെ വിശ്വസ്ത ഗോൾ കീപ്പർ. ഈ ഗോളി മധ്യനിരയിൽ കളിച്ചാൽ എങ്ങനെയുണ്ടാകും? പെപ് ഗാർഡിയോളയാണ് നോയറെ മധ്യനിരയിൽ കളിപ്പിക്കാൻ ആലോചിച്ചത്. എന്നാൽ ടീം മാനേജ്മെന്റ് ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നു. ബയൺ മ്യൂണിക് ചെയർമാൻ കാൾ ഹൈൻസ് റൂമെനിക്കയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ബാഴ്സലോണയിൽ വിക്ടർ വാൾഡസും ബയൺ മ്യൂണിക്കൽ നോയറും മാഞ്ചസ്റ്റർ സിറ്റിയിൽ എഡേഴ്സണും ഗാർഡിയോളയ്ക്ക് കീഴിൽ ഏറെ പ്രാധാന്യം കിട്ടിയ ഗോൾ കീപ്പർമാരാണ്. ഇതിനിടെയാണ് നോയറുടെ മികവ് കളിക്കാരൻ എന്ന നിലയിൽ കൂടി പ്രയോജനപ്പെടുത്താൻ ഗാർഡിയോള ആലോചിച്ചത്. ബുണ്ടസ്ലീഗയിൽ കിരീടം നേടിയതിനു ശേഷമാണ് നോയറെ മധ്യനിരയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഗാർഡിയോള നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഈ നീക്കത്തോട് യോജിക്കാനാവുമായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഗാർഡിയോളയെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടി വന്നുവെന്നും റുമെനിക്കെ ബയൺ മ്യൂണിക്കിന്റെ ഔദ്യോഗിക മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.